ഹലോ, വെൽക്കം ടു അപ്പ് ന്യൂസ് ക്രേസി കിച്ചൺ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. പച്ചമാങ്ങയൊക്കെ ഇട്ട് നല്ല എരിവോടുകൂടി വറ്റിച്ചെടുത്ത ഒരു മത്തിക്കറി. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മത്തി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, പച്ചമാങ്ങ മാത്രമാണ് ചേർക്കുന്നത്. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ സവാള, തക്കാളി, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് വാടി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു തക്കാളി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൺചട്ടിയിലൊക്കെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മൺചട്ടിയിൽ കഴിവതും കറി ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ നന്നായിട്ട് തളിച്ച് വരുമ്പോൾ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തി കുറേശ്ശെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. മത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വല്ലാണ്ട് മിക്സ് ചെയ്യരുത്, അപ്പോൾ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കറിയിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലിടണം, എന്നാലേ ആ മീനിൽ പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് 1/2 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്തത്. ഇനി നമ്മുടെ മത്തിയൊക്കെ വേകുന്നത് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ മത്തിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, കറി ഇതാ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചെറുമണി അരിയുടെ ചോറും നമ്മുടെ ഈ സൂപ്പർ കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഈ മത്തിക്കറിയും പിന്നെ മത്തി പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഊണ് ഗംഭീരാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. Have a lovely day. It's me, Apnu. Apnu's Crazy Kitchen. Bye-bye.